ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഗണപതി വാൾ ഡെക്കർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗണപതി ഉണ്ടാക്കിയെടുക്കാൻ പോണത്. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കണ എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ക്ലേ നമ്മളൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ടേബിളിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ അങ്ങോട്ട് പരത്തിയെടുക്കുക. തിന്നായിട്ട് പരത്തിയെടുത്താൽ മതിയാവും. ഇതിൽ നമ്മൾ ഗണപതിയുടെ ചെവി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഒരു മാതൃകയായിട്ട് പേപ്പറിൽ ആദ്യം തന്നെ വരച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വച്ചിട്ടാണ് ഈ ക്ലേയിൽ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കാൻ പോണത്. കാരണം നമ്മൾ രണ്ട് ചെവി കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാതൃക പേപ്പറിൽ കട്ട് ചെയ്തതില്ല എന്ന് വെച്ചാൽ രണ്ട് ചെവിയും രണ്ട് സൈസും ഷേപ്പും ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഏകദേശം ഒരേ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇനി ചുറ്റുമുള്ള ക്ലേ വേഗം തന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് പിന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ചെവി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസ് ബോർഡിൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ട് സൈഡിലാക്കി കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ടാണ് ഞാൻ ഈ ചെവി ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. നമ്മളെപ്പോഴും ക്ലേ ഈ ക്യാൻവാസ് ബോർഡിലായാലും അല്ലെങ്കിൽ ക്ലേയുടെ മേലെ ക്ലേ ഒട്ടിക്കുമ്പോഴായാലും ഗ്ലൂ ആക്കി കൊടുത്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ആ ഒരു ടൈമിലത് ഒട്ടി പിടിച്ചിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അടർന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഗ്ലൂ ആക്കി കൊടുത്തിട്ട് വേണം ക്ലേ ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതിൻ്റെ മേൽഭാഗം നമ്മൾ ഇതേപോലെ കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് താഴേക്കൊന്ന് വളച്ച് വെച്ച് കൊടുക്കുകയാണ്. അതേപോലെ നമ്മളിതിൻ്റെ സൈഡെല്ലാം ഒരു കത്തി യൂസ് ചെയ്ത് ഞാൻ പതുക്കെ ഒന്ന് ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കേട്ടോ, ഇടയിലിടയിൽ ഇങ്ങനെ ഒന്ന് ഉയർത്തി കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ക്ലേ ആർട്ടിനുള്ള ടൂൾസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയ്യിലുള്ള വീട്ടിലുള്ള ഐറ്റംസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. കത്തി യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബാംബൂ സ്റ്റിക്ക്, പിന്നെ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്ത ചെവിയും അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ സൈഡിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേ ചെവി ചെയ്ത പോലെ തന്നെ ഇതിൻ്റെയും മേൽഭാഗം താഴേക്കൊന്ന് മടക്കിയെടുക്കുക. അതേപോലെ സൈഡും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒന്ന് ഉയർത്തിയൊക്കെ കൊടുക്കുക. ഇനി ഞാനിവിടെ കുറച്ച് ക്ലേ ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗം കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉരുട്ടി ഉരുട്ടി കുറച്ച് തിന്നാക്കി എടുക്കുക. നമ്മൾ ഒരു കോണിൻ്റെ ഷേപ്പിൽ, ഐസ്ക്രീമിൻ്റെ ഒക്കെ കോണില്ല, അതേപോലെ ഒരു ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് രണ്ട് ചെവികളുടെയും നടുക്കിലുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത്, പിന്നെ നമ്മളിപ്പോൾ ഗണപതിയുടെ ആ ഒരു ഫേസും തുമ്പിക്കൈയും ഒക്കെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട സ്ഥലത്തൊക്കെ ഞാൻ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വച്ച് ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു ഫേസ് കറക്റ്റാക്കി നമ്മൾ കൊടുക്കുക. അപ്പം അതൊക്കെ സമയമെടുത്ത് ചെയ്താൽ മതി. ഡ്രൈ ആവണുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വിരലൊന്ന് ചെറുതായിട്ട് നനച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് ചെയ്തെടുക്കുക. ആ ഒരു ഫേസിൻ്റെ ഷേപ്പിലേക്ക് ഇതിനെ ഇങ്ങനെ കൊണ്ടുവരിക കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സമയമെടുത്ത് വെള്ളമൊക്കെ ഒന്ന് നനച്ച് അതിനെ ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. രണ്ട് സൈഡിലും വിരൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് രണ്ട് സൈഡിൽ കണ്ണ് വെച്ച് കൊടുക്കാനാണ് ആ ഒരു ഭാഗം കുറച്ചൊന്ന് താഴ്ത്തിയെടുത്തിട്ടുള്ളത്. അതേപോലെ അതിങ്ങനെ താഴേക്ക് തുമ്പിക്കൈയിലേക്ക് ഇങ്ങനെ കണക്റ്റ് ആവുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി നീളം നമുക്ക് വേണമല്ലോ. അതിനുവേണ്ടി കുറച്ച് ക്ലേ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ജോയിൻ ആക്കണ ആ ഒരു സ്ഥലത്ത് പതുക്കെ വെള്ളം ഒന്ന് നനച്ച്, ഒരുപാട് വെള്ളമായാലും ശരിയാവില്ല, ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് അതങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരേപോലെ ഒന്ന് ജോയിൻ ആക്കി കൊടുക്കാനായിട്ട് ഇത്തിരി സമയമെടുക്കും. പതുക്കെ പതുക്കെ അതൊന്ന് ചെയ്ത് ശരിയാക്കി എടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു തുമ്പിക്കൈയില്ലേ, അതിൻ്റെ അറ്റത്തായിട്ട് വിരൽ വെച്ചിട്ട് ചെറിയൊരു ഹോളിട്ട്, ഹോളല്ല, ഒരു ഒന്ന് കുഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗം ഒന്നും കൂടി ഒന്ന് ശരിയാക്കിയൊക്കെ എടുക്കുക. അതിനുശേഷം ചെവിയിൽ ഞാൻ ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലൊക്കെ ഒന്ന് ചെവിയുമ്പോൾ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഒറിജിനൽ ആനയുടെയൊക്കെ പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഗണപതി എനിക്കിഷ്ടമുള്ള പോലെ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതിന് കൊമ്പ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ക്ലേ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുത്തേക്കാണ് ഇതേപോലെ ഒരു സൈഡിൽ വെച്ച് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു കൊമ്പ് കട്ടായി പോയ പോലെ ചെറുതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും മേലെയായിട്ട് ഒരു ക്ലേ ഇങ്ങനെ ബോൾ പോലെ ആക്കിയെടുത്ത് ഒന്ന് പരത്തി ഇതിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഒട്ടിച്ചതിൻ്റെ വ്യത്യാസം മനസ്സിലാവാത്ത രീതിയിൽ അതിനെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക.
അപ്പോൾ ടൂൾസൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനിത് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ടിങ്ങനെ ആ ചുറ്റുള്ള ഭാഗത്തേക്ക് ഇതേപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. സമയമെടുത്താലും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ണിന് വേണ്ടിയിട്ട് ഇതായി ഒരു കണ്ണിൻ്റെ ഷേപ്പിൽ ക്ലേ എടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലായിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി കണ്ണിൽ ആ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പൊന്ന് വരച്ച് കൊടുക്കണം. വരഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് സൂചി യൂസ് ചെയ്യാം, അതേപോലെ ബാംബു സ്റ്റിക്ക്, ഷാർപ്പായ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആ ഒരു കണ്ണിൻ്റെ ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ കത്തി യൂസ് ചെയ്ത് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്കിലായിട്ട് കൃഷ്ണമണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ട്യൂബിൽ, പേനയുടെ ട്യൂബിൻ്റെ ബാക്ക് സൈഡ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു എന്താ പെൻ പെൻസിലില്ല, അതിൻ്റെ മൊന വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ബാംബു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഈ കൊമ്പിൻ്റെ രണ്ട് കൊമ്പും അതേപോലെ ഇതിൻ്റെ ആ ഒരു തുമ്പിക്കൈ ഉണ്ടല്ലോ അതിങ്ങനെ കണക്റ്റ് ആവുന്ന രീതിയിൽ ചെറിയ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ചെറിയ ചെറിയ ചുളിവുകൾ പോലെ ഉണ്ടാവില്ലേ തുമ്പിക്കൈയിൽ, അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇങ്ങനെ ലൈൻ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ തുമ്പിക്കൈൻ്റെ മേലേന്ന് തൊട്ട് താഴെ വരെയും ഈ ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇതേപോലെ കണ്ടില്ലേ, ഏറ്റവും വരെ ഞാനിതിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തുമ്പിക്കൈയിലൊരു ലഡു ഉള്ള പോലെയാണ് ചെയ്തെടുക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ ക്ലേ ഒന്ന് ഉരുട്ടി ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പെന്നിൻ്റെ ട്യൂബിൽ അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു ഡിസൈനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ലഡു പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തലയിൽ കിരീടം വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ തലപ്പാവ് പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ തലപ്പാവാണ് ചെയ്തെടുക്കാൻ പോണത്. അതിനായിട്ട് ക്ലേ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അതിതേപോലെ ഗ്ലൂ ആക്കി കൊടുത്ത് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാംബു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടെണ്ണം ഈ ഒരു സൈഡിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ രണ്ട് ലൈൻസ് അപ്പുറത്തെ സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കാം. ഇനിയൊരു ക്ലേ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അതിനെ 5 ആയിട്ട് കട്ടാക്കി എടുക്കുക. ഒരെണ്ണം കുറച്ച് വലുതും ബാക്കി 4 ചെറിയ സൈസിലുള്ളതും വേണം നമ്മളിതുപോലെ എടുക്കാനായിട്ട്. എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. മേൽഭാഗം നല്ല വീതി ഉണ്ടാവണം, താഴേക്ക് വരുംതോറും വീതി കുറവാവുന്ന രീതിയിൽ നമ്മൾ എടുക്കുക കേട്ടോ. ഇതേപോലെ കൈവച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുക. ഈ 5 നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഒരെണ്ണം കുറച്ച് വലുതുണ്ട്, ബാക്കി 4 ചെറുതുകളാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മേലെ ഇതേപോലെ കത്തി വെച്ച് വരഞ്ഞൊരു ഡിസൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ ആ 4 ചെറുതിൽ അത് ആദ്യം ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് സൈഡിലായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും വലുതുള്ളത് നമ്മൾ നടുക്കിലാണ് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോണത്. ഇതേ രീതിയിലാണ് വേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ക്ലേ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിൽ നമ്മുടെ പെന്നിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം, ട്യൂബ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ചെറുതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ പറ്റണത്. ഇനി അതേപോലെ ക്ലേ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് നടുക്കിലായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നെറ്റിയുടെ അവിടെയായിട്ട് മേലെയായിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ആ ഒരു തലപ്പാവ് സ്റ്റാർട്ട് ചെയ്യണില്ലേ അവിടെ വെച്ചിട്ട്, അതിൻ്റെ മേലെയും ഒരെണ്ണം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കത്തി വെച്ച് പ്രസ് ചെയ്ത് ചെറിയ ചെറിയ ഡിസൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ചെയ്യണ എല്ലാ ഡിസൈൻസും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ അടുത്തൊരെണ്ണം ഇത്തിരി പോലെ ഇങ്ങനെ ക്ലേ ഉരുട്ടിയെടുത്തിട്ട് അടുത്തൊരെണ്ണം വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ ക്ലേ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെറുതെ ക്ലേ ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടിയെടുത്ത് അതിനൊന്ന് റോൾ ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതേപോലെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് എസിൻ്റെ പോലെ ഷേപ്പാക്കിയിട്ട് രണ്ട് സൈഡും ഇങ്ങനെ റോൾ ചെയ്തിട്ട് ആണ് വെച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മഴത്തുള്ളി പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല, അതിലും നമ്മൾ ചെറിയ ചെറിയ എന്തെങ്കിലും ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാൻ ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യണത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ക്ലേ ഇങ്ങനെ തിരി പോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ റോൾ ചെയ്തെടുക്കുക, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റണതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ക്ഷമയൊക്കെ വേണം. ഇതേപോലെ ആക്കിയെടുത്തിട്ട്
നമ്മൾ ഇവിടെ ഇവിടെയായിട്ട് രണ്ട് സൈഡിലും വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ആക്കി കൊടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് പൊട്ടിന് വേണ്ടിയിട്ട് ഇതേപോലെ ക്ലേ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ക്ലേ എടുത്തിട്ട് ആദ്യം തന്നെ ഗ്ലൂ ആക്കി കൊടുക്കുക. നമ്മൾ ഏത് ഷേപ്പിലാണ് വേണ്ടത് അവിടെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബോർഡറിൽ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെറുതെ ക്ലേ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, അത് നാല് സൈഡിലും വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമ്മുടെ പെന്നിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് ചെറിയൊരു ഡിസൈൻ ഇതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് കുറച്ചും കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ക്ലേ പരത്തിയെടുത്ത് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ച് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഓരോ റൗണ്ടിലും നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടെണ്ണം ഇതേപോലെ കിട്ടും. അങ്ങനെ എല്ലാതും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഓരോന്നിനും ഞാനൊരു ലീഫിൻ്റെ പോലത്തെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് കത്തി വെച്ചിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ ഒരു ഡിസൈനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്, ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ അക്രിലിക് പെയിൻറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യണത് ബേബിയോടെ. അപ്പോൾ ആദ്യം തന്നെ ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ഈ ഒരു ഗണപതിയുടെ ഫേസും അതേപോലെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ ചുറ്റുമുള്ളത് അതിലെല്ലാം ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ ആ തലപ്പാവിലൊക്കെ ഉള്ളത് അതിൻ്റെ ഉള്ളിലൊക്കെ പെയിൻറ്റ് ആവുന്ന രീതിയിൽ നല്ലോണം ഇരുന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയമെടുക്കും, പക്ഷേ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ആ വൈറ്റ് കളർ ക്ലേയുടെ വൈറ്റ് കളർ ഒന്നും കാണാത്ത രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ബോർഡർ ഉണ്ടല്ലോ അതും ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയെല്ലാം ഫില്ല് ചെയ്യേണ്ട കാരണം കൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ അതിൽ ഞാൻ റെഡ് കളർ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യണത്. ഞാൻ യൂസ് ചെയ്യുന്ന കളറൊക്കെ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ആ ഒരു കളറിൻ്റെ നെയിമും ഞാൻ കൊടുക്കാം കേട്ടോ. അങ്ങനെ റെഡ് കളറും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ആ ഒരു റെഡും ബ്ലാക്കും കൂടി വരുന്ന ഭാഗത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അതിനൊന്ന് കുറച്ച് ഭംഗിയാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനൊരു ആൻറ്റിക് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ അക്രിലിക് പൗഡർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഗോൾഡൻ കളർ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ അക്രിലിക് പൗഡറാണ് യൂസ് ചെയ്യണത്. ഇതേപോലെ വിരൽ വെച്ച് കുറച്ച് പൗഡർ എടുത്ത് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊന്തിയിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഈ ഒരു പൗഡർ വിരൽ വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഗണപതിയുടെ ഫേസിൽ ഫുള്ളായിട്ടും അതേപോലെ ചെവിയിലും പിന്നെ ഇതിൻ്റെ ആ ബോർഡർ ഉണ്ടല്ലോ അതിലെല്ലാം ഈ ഒരു പൗഡർ വെച്ച് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗോൾഡൻ കളർ പെയിൻറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് കൂടുതലിഷ്ടം പൗഡറാണ്. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാൻ പറയുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.